स्वागत इतिपम कौ कक्काडंपोयल कोझिकोड जिले कक्काडंपोयल कक्काडंपोयल इन कैरने कुछ मल कैरानु पशे ता कक्काडा अवड़े ना पी एच ऑर्गानिक फामिलान ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 ഏക്കറിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചെടികളും പക്ഷികളും അതുപോലെ എന്താ പറയാ മുയൽ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് ഇതെല്ലാം നമുക്ക് കണ്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും വന്ന് ഇത് സന്ദർശിക്കാം ഇവിടത്തെ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിപ്പോകാം അതുപോലെ തന്നെ ഈ 18 ഏക്കറിൽ നടന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര രസമാണല്ലോ ഇത് ഓഫ് റോഡിലുണ്ട് കുറച്ച് മേളിലോട്ട് കയറി അപ്പോൾ അതിൽ നമുക്ക് ഫോർ വീൽ ജീപ്പിലൊക്കെയാണ് പോകേണ്ടത് പക്ഷേ ഇന്നിപ്പം ഒരു കാലാവസ്ഥയുടെ ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട് ഒരു മഴ ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് വേറൊരു സംഭവം അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ താഴത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം വരും ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് കേറുമ്പോൾ തന്നെ കണ്ടില്ലേ നോക്കിയേ ആദ്യം തന്നെ കാണുന്ന ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്ക് ബോട്ടിലാണ് എന്തൊരു ഭംഗിയായിട്ട് കണ്ടോ ഒരേ കളറിലെ ബോട്ടിലുകൾ ഇങ്ങനെ തൂക്കി നല്ല ഭയങ്കര രസമായിട്ട് ഇതിങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അതുപോലെ ഒപ്പം തന്നെ അവർ ആ ചെടികളും നല്ലപോലെ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ എന്ത് രസമാണ് നോക്കിയേ ഇത് അവരുടെ ഓഫീസ് ആണെന്ന് തോന്നുന്നു അതിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് ഈ മുയലിനെയൊക്കെ നമുക്കൊന്ന് കാണാം ഇത് മുയലാണ് കേട്ടോ മുയലിൻ്റെ ഒരു കൂട് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണെന്നൊക്കെ
കള്ളിമുയൽച്ചെടി. ആ ഇത് മുയലിന്റെ വേറൊരു കളറാണ്, ചാര കളറിലെ. അതൊക്കെ മീൻകുളമാണ് തോന്നുന്നു കേട്ടോ. अलंकार मिले ഇതിന്റെ ഇത് നോക്കി നടത്തുന്ന ആളെ ഒന്ന് കാണാം. ഇതെല്ലാം നാച്ചുറൽ വാട്ടറാ കേട്ടോ. ഇത് നമ്മുടെ ആ പാറക്കെട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിന്റെ നോക്കി നടത്തുന്ന ആളെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ബാക്കി കാഴ്ചകളും അല്ലേ. फामी ഇതെല്ലാം വിക്കാൻ വെച്ചേക്കുന്ന ആ ദുക്കം ഇവിടെ കസ്റ്റമർ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തൂക്കി എടുത്തിട്ട് ഓർഗാനിക് എന്നുള്ള ലെവലിൽ ഇവിടെ ആളുകളെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന കസ്റ്റമർ ഉണ്ട് ആ വരുന്നതിന് ഫ്രഷ് പറിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് ആ ഈ ഫാം കാണാൻ വരുന്നവർക്ക് ഫ്രഷ് ആയിട്ട് പറിച്ച് കൊടുക്കുക ഈ പേരക്കൊക്കെ എന്ത് വിലയ്ക്ക് കൊടുക്കുക പേരക്ക ഇത് 100 രൂപ കൊടുക്കണം 100 രൂപ ഇതെന്താ വെള്ളയാണോ किलो पेरें साधारण कायने वेलपम कूड़ल कल टेस्ट व्यत ऑर्गानिक व्यत टेस्ट व्यत वाणु बराबा बराबा निर्चु
പുളിയും ടേസ്റ്റും കൂടി ഉള്ളതാണ്. അതിലിപ്പോ ഈ സമയത്ത് കായില്ല, അപ്പൊ നമ്മൾ ഈ സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം നമുക്ക് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നിലവിലുള്ളതേ ഉള്ളു, കുറച്ച് കഴിഞ്ഞാൽ റംബുട്ടാനും കൂടി ആവും. ഇതൊക്കെ പോയി ഈ സമയത്ത് അവൈലബിൾ ആയിരിക്കും. റംബുട്ടാനും കൂടി ഇനി കിട്ടുള്ളൂ, മറ്റുള്ളൊന്നും ഒക്കെ കഴിഞ്ഞു തുടങ്ങി. മാവും ഇവിടെ അത്ര ഉചിതല്ല, നമ്മളെ അത്ര കെട്ടിമറിയില്ല. നമ്മൾ ഇവിടെ പോവാത്ത സാധനത്തിന് നമ്മള് ഇവിടെ ഓറഞ്ച് ഒക്കെ ഉണ്ടോ? ഓറഞ്ച് മുസംബി ഇത് രണ്ടും പെട്ടതാണ്. കായ ഉണ്ടായിട്ട് ഇപ്പൊ മുസംബി പോലെ തന്നെ കായ ഉണ്ട്. പക്ഷേ നമുക്ക് വിൽക്കാൻ വേണ്ടിട്ട് കൃഷി ആയിട്ട് തുടങ്ങാൻ പറ്റുന്നുള്ള അഭിപ്രായം ഇല്ല. തൈ ഉണ്ട്, പക്ഷെ നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. അതുപോലെ തന്നെ മറ്റു ചെടികളും ഇവിടെ ചെടികളുണ്ട്. പിന്നെ വെറൈറ്റി വേറെ ഫ്രൂട്ടിന്റെ തൈകൾ പുതിയതായിട്ട് വന്ന് അച്ചാച്ചറു ലോഗൻ ഇങ്ങനെയുള്ള ഐറ്റംസ് തൈകളൊക്കെ. പിന്നെ ഇവിടെ പക്ഷികളെ ഒക്കെ കണ്ടു? പക്ഷികളെ കണ്ടു. പക്ഷികളിപ്പോ കൊറേ നമ്മൾ ഒഴിവാക്കിയപ്പോണ്. ഇപ്പൊ ഡയമണ്ട് ഈ സാധനങ്ങളുണ്ട്, വേറെ പ്രാവ് ഇങ്ങനെ മൊയല് ഇത്രേ ഉള്ളു. ഇപ്പൊ മൊയല് ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് പുതിയ കൊടന്നാണ് നമ്മളൊരു വ്യാപകമായിട്ട് തുടങ്ങാൻ വേണ്ടി. ഇവിടെ മീനൊക്കെ മീൻ നമ്മളിവിടെ വിൽപ്പന ഉണ്ടായിരുന്നു നല്ല. പിന്നെ ഫിലോപ്പി, ഗിഫ്റ്റ് ഫിലോപ്പി പറഞ്ഞ സർക്കാരിന്റെ ഫിലോപ്പി ആണുള്ളത്. പിന്നെ നെട്ടറുണ്ട്, രോഗുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മള് സാധനം നമ്മളപ്പുറത്തെ കുളത്തിൽ വളർത്തുണ്ട്. അപ്പം റോഡ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോ സാധനം ഇവിടെ കൊണ്ടുവരുന്നില്ല. ഇവിടെ കോഴിക്കാർപ്പൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? ആ അതിപ്പോ പുതിയതായിട്ട് അലങ്കാരത്തിന് വേണ്ടിട്ടാ കുളത്ത് കൊണ്ടിട്ടാ. ആദ്യം ജാസ്തി ഉണ്ടായിരുന്നു, പിന്നെ അത് കുറിച്ച് വിറ്റ് കഴിഞ്ഞ രണ്ടാമത് ഇപ്പൊ കൊടുന്നതാണ്. ഇത് എത്ര ഏക്കറിലാ? ഇത് ഇത് 18 ഏക്കറുണ്ട്. ഈ 18 ഏക്കറിലും ഈ ഫ്രൂട്ട്സിന്റെ തോട്ടമാണ്? ആ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സ്. ആര് വന്നാലും ഇത് സന്ദർശിക്കാനുള്ള സന്ദർശിക്കാൻ ഇപ്പൊ ഇവിടെ കൃഷിന്റെ വകുപ്പിൽ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്. അങ്ങനൊക്കെ ആവുമ്പോ നമ്മൾ ആരെങ്കിലും ഒരാളെ വിട്ടു കൊടുക്കും, എല്ലാം പറഞ്ഞ് കാണിച്ചു കൊടുക്കും. സിംഗിൾ ആളെ വന്നിട്ട് നമുക്ക് കാണണം തന്നെ, അങ്ങനെ പോക്കില്ല. ഗ്രൂപ്പായിട്ട് വരുമ്പോ അതിന്റേതായ സഹായങ്ങൾ ചെയ്തോളും. ഓരോ ഗ്രൂപ്പ് വരുമ്പോ എല്ലാം ഷോപ്പ് വരുന്നവര് സ്വന്തം നടന്നു പോയി കണ്ടോളും. രാത്രി സമയത്ത് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പലേസ് കയറൊക്കെ വാങ്ങിട്ട് കെട്ടിക്കൂക്കി അങ്ങനെ എന്തായാലും വരുന്നവർക്ക് നമ്മള് ഇവിടെ അങ്ങനെ തോട്ടം കാണുക, ഒന്ന് കണ്ടു പോവുക, ആവശ്യമുള്ളത് വാങ്ങുക, ഫ്രൂട്ട്സ് വാങ്ങി പൊക്കോളുക, ചെടിയും വാങ്ങി നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് സ്റ്റാർ ഫ്രൂട്ട് സീറ്റാണ് സാധനം, പുളിയല്ല. രണ്ടു മൂന്ന് ഐറ്റം ഉണ്ട് ഇത്. ഇത് നല്ല മധുര ഇത് ബർമിസ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ആള് വിദേശിയാണ്, പക്ഷെ ഇപ്പോൾ കായ ഉണ്ടാകുന്ന സമയമല്ല, അതിൻ്റെ കായ കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞ നിറത്തിൽ ഒരു നമ്മളെ ഒരു ചെറുതായിട്ട് കായ ഉണ്ടാകുക. പുളിയും മധുരം കൂടി ഉള്ള ഒരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് മൂട്ടിപ്പുളി. മൂട്ടിപ്പുളി മൂട്ടിപ്പുളിയിലാണ് കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ രസമാണ്. അത് പഴുത്താണ്? ആ ഇത് പഴുത്താണ്. ആണല്ലേ, ആണ് മൂട്ടിപ്പുളി എന്ന് പറഞ്ഞു. ഇത് നിറച്ച് കൊല കൊല ഒറ്റ ചുളി. ഇതാണ് മൂട്ടിപ്പുളി കേട്ടാ. ഇത് നമ്മളിങ്ങനെ എന്തായിരിക്കും ടേസ്റ്റ്? പുളിയാണ്, കറിയിലിടാൻ ഉപയോഗിക്കുന്ന സാധനം. വേറെ കഴിക്കണ ഫ്രൂട്ടൊന്നും അല്ലത്. ഇത് മീൻ കറിയിലൊക്കെ കറിയിലൊക്കെ ഇടാനുള്ളതാണ്. ആണോ? പുളിയാണല്ലോ, മൂട്ടിപ്പുളി എന്നാ പറയുന്നത്. ഇതാണ് നോനി ഫ്രൂട്ട്. ആ നോനി പഴം. ഇത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്ന പറയാം. ഒരുപാട് രോഗങ്ങൾക്ക് മുറിവ്, ആഴത്തിലുള്ള മുറിവുകളില്ലേ, ഒത്തിരി ആന്റിബയോട്ടിക്കുകൾ കഴിച്ച് മാറാത്തതും ഒക്കെ ഇതിന്റെ ജ്യൂസ് അടിച്ചു കുടിക്കുക. ഇതിനൊരു വേറെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് തോന്നുന്നു അല്ലേ. ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ചയില ഇത് പിന്നെ ഉണങ്ങി കഴിഞ്ഞ പ്രത്യേക ദുർഗന്ധമാണ്. അതെ, പക്ഷെ നല്ല ഫലമുള്ള, ശരീരത്തിന് നല്ല സാധനമാണെന്ന് പറയുന്നുണ്ട്. നമ്മക്ക് ഇത് ഈ ചെറുപ്പത്തിൽ തന്നെ കായ്ച്ചു അല്ലേ. അത് ചെറിയതാ, നമ്മള് കായ്ക്കും, നിറച്ച് കായ ഉണ്ടാവും. അതെ അല്ലേ, ഇത് വാങ്ങാൻ ആൾക്കാർ വരാറുണ്ടോ? ഇത് ആള് കൊണ്ടുപോയിട്ടുണ്ട്. അതെ അല്ലേ. ഇതാവെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കളർ, ഇത് ഇങ്ങനെ ഇനി ഇത് കളർ മാറും. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് ആദ്യത്തിന് പച്ച നിറ വരില്ല. പിന്നെ ഇത് ഈ ഇതിപ്പോ മൂത്തതാ, ഇനി ഇത് ഒന്ന് ഫുള്ള് വൈറ്റ് ആവും, വൈറ്റ് ആയി വരും. അപ്പോഴാണ് ഇതിന് ആ സ്മെല്ലുണ്ടാകുക. ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
അത് രണ്ടാമത് മരം വലുതായി പോയിട്ട് അയച്ചങ്ങനെ ക്ലിപ്പാക്കി പുതിയതാക്കി എടുക്കാൻ വേണ്ടിട്ട് കൊമ്പ് മുറിച്ചു വെച്ചിട്ട് ചുമന്ന പേര കേട്ടോ. അതിന്റെ ഇത് എപ്പോഴാണ് സീസൺ? ഇതിന്റെ ഇത് പേരന്റെ സീസൺ പൊതുവെ എല്ലാ സമയം എല്ലാ പേരക്കാണ് ഈ സമയം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മുന്നുള്ള മാസം ഇവിടുത്തെ ഈ കാണുന്ന ഒരു പുരോഗതി നമ്മൾ മേലക്ക് കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഓറഞ്ച് ദിവസത്തിന് അത്ര പ്രോത്സാഹിപ്പിക്കാത്തത്. അവിടെ കായ്ക്കൂല എന്നില്ല കണ്ടോ, ഒരു 10-25 കായ് മരത്തുമേ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ. അത് കായ് ഇത് ശരിക്കും കൊടകോറഞ്ച് ആ വലുത് മിൽക്ക് ഫ്രൂട്ട്. ഇതാണ് മിൽക്ക് ഫ്രൂട്ട് അല്ലേ? ഒറിജിനൽ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ അപരം ഭാഗമുണ്ട്, അത് കായ ചെറുതേ കാരം. ഇതിതാ കായ, ഇവിടെ കായ ഇതിന് വേറെ പേരും കൂടി പറയണത്. ഇത് പറഞ്ഞ സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ളൊരു പേരും കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു സ്റ്റാറുമാര് തന്നെ. പക്ഷെ ഇത് നമ്മള് പാലിലിട്ടിട്ട് പാലിന് പകരം പഞ്ചസാരട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയും കഴിക്കാം, നല്ല ടേസ്റ്റ് ഉള്ള ഒരു പയ. പക്ഷെ ഇത് വളരെ റയറുമാണ് സാധനം, നല്ല നല്ല ചെലവുള്ള സാധനം നമുക്ക്. ഇവിടെ ഒരു ചെറിയ പൈനാപ്പിൾ വെക്കുന്നുണ്ടല്ലോ, ഇതേ പ്രായത്തിൽ തന്നെ കായ്ച്ചത് ഫുള്ള് ചെറുതായിട്ട് മനക്കെടാൻ മാത്രം ഉഴപ്പുണ്ടാവല്ലോ. അപ്പൊ നമ്മള് നോക്കല്ല എന്ന് മാത്രം കഴിക്കലുണ്ട്, കേടൊന്നുമില്ല. അത് പല കളറും വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. ഇത് ചെടിയായിട്ട് ഉപയോഗിക്കാം, ഇത് വല്ല ഔഷധമായിരിക്കും. ഔഷധമാണ് എന്നാ പറയണത്, ഔഷധ ഗുണം ഉണ്ട് എന്നാണ് ഇതിന് പറയണത്. ഇപ്പൊ അത്ര അറിവില്ലാത്തോണ്ടാണ്. ഇത് നമ്മുടെ സപ്പോർട്ട ഹൈബ്രിഡ് ആണ് കേട്ടോ. കായന്റെ വലുപ്പം കണ്ടില്ലേ, നമ്മളെ ലൂബിക്ക തളിർപ്പായ എന്നൊക്കെ പറഞ്ഞ ഇത് ലോബിയാ. ഇത് രണ്ടും രണ്ടായിട്ട് ഒന്ന് സീറ്റും ഒന്ന് മറ്റതുമാണ്. ഇത് സാധാരണ നമുക്കറിയാം, ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് നമ്മളെ നേഴ്സറികളിലൊക്കെ ഇപ്പൊ വരുന്ന ലോബിക്ക എന്ന് പറഞ്ഞു. ശരിക്കും പഴയ കാലത്ത് പണ്ട് കാലങ്ങളിലെ മലയിലൊക്കെ ഉള്ള നല്ല റെഡ് കളറ് ഒരു പുളിമധുരത്തോട് വരുന്ന ഒറിജിനൽ ലോബി ഇതാണ്. ഇതിപ്പോ നമ്മള് അച്ചാറിടാനൊക്കെ ഉപയോഗിക്കണ അങ്ങനെ ഒരു പേരില് നേഴ്സറികളിൽ പുതുതായിട്ട് വരുന്ന ഒരു സാധനമാണ് ലോബിക്കാന്ന് തന്നെ പറയുന്നതെന്ന് മാത്രം. ഇതാണ് സാധനം, അത് എന്റെ ഒറിജിനൽ. ശരിക്കും ഇത് പഴയ കാലത്തെ ഉള്ളൊരു സാധനമാണ് ഇത്. ഇതാണ് ശരിക്ക് ചളിർപ്പായ എന്നാണ് ഇതിന്റെ നാടൻ പേര്. ചളിർപ്പായ എന്നാ പറയാ, ഇതിന് കായില്ലല്ലോ. ഇല്ല, അത് കായ്ച്ചിട്ടില്ല. എന്താ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണോ എന്താ അറിയില്ല, അതുവരെ നമ്മൾ കായ്ച്ചിട്ടില്ല. അതിനോ കായ മുള്ളാത്തെന്ന് പറയും, മുള്ളഞ്ചക്ക. ഇത് ഇപ്പൊ മരുന്ന് ക്യാൻസറിനൊക്കെ നല്ല മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് വരുന്ന പോലെ ഇതുപോലെ മൂക്കാനൊക്കെ ഇല്ല. ഇപ്പൊ ലെവലിലായിട്ടുള്ള പറിച്ചു പോകും. ചക്കന്റെ വലുപ്പം നോക്കിയാണ്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ വില നിശ്ചയിച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു രോഗത്തിന് എന്ന് പറയുമ്പോ, അത് ചിലപ്പോ പ്രയാസം പൊട്ടും. ഇതേമാതിരി കൗണ്ടിന്റെ പ്രശ്നം അങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മള് നോക്കും വലിയ അങ്ങനെ എന്താണ് സ്ഥിതി. അപ്പം ചിലപ്പോ അങ്ങനെ കേസാണ് വെച്ചിട്ട്. പിന്നെ ഇത് ബബ്ലൂസ് നാരങ്ങ, ഇത് ഇതൊരു വെറൈറ്റി ഫ്രൂട്ടാണ്. ഇതും വെറൈറ്റി ടാഗ് ഉണ്ട് അതിന്റെ അയമ്പലൊക്കെ ഫ്രൂട്ടിന്റെ. അതിപ്പോ കായ്ച്ചിട്ടില്ല, ഇതൊക്കെ പുതിയത് വരുന്നതാണ്. പിന്നെ നമ്മൾ അച്ചാറുണ്ട് നാരങ്ങ, മറ്റേ വടുകപ്പുളി. വടുകപ്പുളി ഇത് അതിനൊരു വെറൈറ്റി നാരങ്ങ പൊടി ഉണ്ട്. അങ്ങനെന്തോ പറയത്, ഓരോ നാട്ടിലും ഓരോ പേരാണ്. അതിപ്പോ നിങ്ങള് ചോദിക്കുമ്പോ നമ്മള് പറയും ഇത് ശരിക്ക്
നമ്മളെ നാരങ്ങന്റെ ഉപയോഗത്തിനാണ് വെക്കുന്നതല്ലോ. ഇത് ഒരു മലബാർ ചെസ്നട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു ഒരു കായാണ്. ഈ കായന്റെ ഉള്ളിൽ നിറച്ച് പരിപ്പുണ്ടാവും. കായ അവിടെ കാണുന്നുണ്ടോ? ഇതാണ് മലബാർ ചെസ്നട്ട് എന്ന് പറഞ്ഞ, ഇതിന് വേറെ പേരും കൂടി പറയുന്നുണ്ട്. പിസ്ത എന്ന് പറയുന്നത് സാധാ പിസ്ത അല്ല, മലബാർ ചെസ്നട്ട് എന്നാണ് ശരിക്കുള്ള പേര്. കഴിക്കാൻ പറ്റുന്ന അത് കഴിക്കുക. അതിന്റെ ഉള്ളില് പൊളിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേമാരത്തെ ഒരുപാട് പരിപ്പുകളെ വരിക. നല്ല ടേസ്റ്റ് ആണ് സാധനം. ഇതാണ് കഴിക്കുന്നത് അല്ലേ? ഇതുണ്ടോ? ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് പച്ചക്ക് തന്നെ കഴിക്കാം. ഇത് നമ്മള് അണ്ടിപ്പരിപ്പ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കണേ, അതേമാതിരിയുള്ള ഉപയോഗത്തിനൊക്കെ. ആ ശരിയാ, ഇത് കാഷ്യൂന്റെ പോലെ. ആ കാഷ്യൂട്ട് മാതിരി അല്ല, നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ ശരിയാ. കാഷ്യൂന്റെ ഒരു ടേസ്റ്റ്. ഇത് ഒരു കായന്റെ ഉള്ളിൽ ഒരു കുറേ ഉണ്ടാവും. അതെ അല്ല, ഒരുപാടുണ്ടാവും. ഇത് അച്ചാച്ചറു തന്നെ ഒരു പ്രത്യേക വെറൈറ്റി ഫ്രൂട്ടാണ്. ഇപ്പൊ വരവ് തുടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതൊരു വെറൈറ്റി ഫ്രൂട്ട് വന്നതാണ്. ഇത് കായ ആയിട്ടില്ല. ഇതിന്റെ പേരെന്താന്ന് പറയാൻ അറിയില്ല. ഇപ്പൊ അറിയപ്പെടുന്നു അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്. അത് കുറെ ഒക്കെ നമ്മളെ മെമ്മറിയില് നോക്കും. ഒറിജിനൽ ബിസ്റ്റാണ്. നമ്മളെ നേഴ്സറി പോയാലും അങ്ങനെ കിട്ടൂലത്. അതിപ്പോ പിന്നെ നമ്മളെ ഇത് വരുന്നുണ്ടല്ലോ, എന്താ അത്തിപ്പയോ, എന്തെല്ലാം സൈസുകളില് എല്ലാരും കുഴിച്ചിട്ട് ഇപ്പൊ ഇപ്പേരിക്കാനും പറ്റൂല, കരക്കാനും പറ്റൂല. അങ്ങനെ പറ്റൂല. അപ്പൊ ഇപ്പോഴും അതിന്റെ ഒറിജിനലാന്ന് അറിഞ്ഞ് വരുന്നുണ്ട്. അത് വാങ്ങിയിരുന്നോലും പോടുകയാണ്. ഞമ്മരത്തൊക്കെ ഇപ്പൊ വലിയ മരം ഉണ്ട്. അതേമാതിരി അവിടെ നല്ലൊരു മരം ഉണ്ട്. അതിന് എന്തോ ഫ്രൂട്ടാണ് വളക്കണ്ണന്റെ കൈയ്യന് മുറിച്ച് ഒഴിവാക്കി. അതൊക്കെ പോടും ഫസ്റ്റില് നമ്മളെല്ലാത്തിലും ഇതൊക്കെ പഠിക്കാണ്ടാവും. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഇത് മാതളം എന്ന് പറയും, ഉറുമാമ്പായ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് ചാമ്പട്ട നല്ല കായ ഉണ്ടാവും. ഹൈബ്രിഡാണ്, റെഡ് കളറുള്ള ചാമ്പ. നല്ല കായ ഉണ്ടാവും. ഇത് മുന്തിരിപ്പേര. ഇയാള് ഇതിൽ കൂടുതൽ വലുപ്പം വെക്കൂല, പിന്നെ പരമാവധി വലുപ്പം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വലുപ്പം. ഉണ്ടോ മുന്തിരിപ്പേരാന്നാ പറയുക, കുറച്ച് കൊല കൊലായിട്ടുണ്ടാവും. ഇതാണ് അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. നല്ല കായുണ്ട്, നല്ല ടേസ്റ്റ്. ഇപ്പൊ കായ പറിച്ചു കഴിഞ്ഞതാണ്. നല്ല ടേസ്റ്റ് ഉള്ള പയട്ടോ. നല്ല ടേസ്റ്റിയാ. ജ്യൂസ് അടിക്കുക, അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റ് ഉള്ള പയ അബിയു. ഇത് നമ്മളെ തായ്ലാന്റ് കുള്ള എന്ന് പറഞ്ഞ മാവാണ്. മാങ്ങ കായപ്പോ മാങ്ങ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മാങ്ങ പറിച്ചു പോയി. അതിന് ഇത് സമയമല്ല, അങ്ങനെ ഇത് എല്ലാ സമയത്തും എപ്പോഴും. ഈ ഇതാണ് സീസൺ. ചൂട്ടി അടി എടുക്കുമെന്നുള്ള മാങ്ങ ഉണ്ടാവും. ഇനി മഴക്കാലാകുമ്പോ പിന്നെ വല്ലാ നെട്ടിയിൽ നിക്കൂല. നെട്ടി ഉണങ്ങിയിട്ടില്ല. പിന്നെ റംബുട്ടാൻ ഇതാ ഇവിടെ ഉണ്ട്. ഇത് ചെറുനാരങ്ങയല്ലേ? ആ ചെറുനാരങ്ങ. ഇത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ചെറുനാരങ്ങ. തൊലി കട്ടില്ലാതെ നല്ല നീരുണ്ടാവും. ആ ചെറുനാരങ്ങ ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ നമ്മൾ ആദ്യം കണ്ട അതിന്റെക്കാൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും, കൂടുതൽ നീരും ആവും. ഇനി നമുക്ക് അങ്ങോട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അല്ലേ. നടന്നാലും നടന്നാലും തീരുമില്ല. 18 ഏക്കർ എങ്ങനെ കണ്ടു തീരും? അത് തന്നെയല്ല, ഇതാണ്. ഇത് ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇത് നല്ല മഞ്ഞ കളർ കായ. അത് പൂത്തി വരുമ്പോൾ ഒന്നും കൂടി കളർ കൂടി വരും. ആ സമയത്താണ് ഇത് കഴിക്കാൻ ശരിക്കും പറ്റുക. അതൊരു പുളി മധുരം കൂടി ഉള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴം തന്നെയാണ്. ടേസ്റ്റ് എന്നാൽ പുളി മധുരം ഇഷ്ടപ്പെടുന്ന പോലത്തെ ടേസ്റ്റ് ഉള്ളതാണ്. ഇവിടെ കുളം മീനുണ്ട്. ഇതെല്ലാം നാച്ചുറൽ വാട്ടർ അല്ലേ? ഇത് നമ്മളെ അവിടുന്ന് ഒരു തോട് വരുന്നുണ്ട്. ആ തോട് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പൊ ഇതിൽ ചാടി കഴിഞ്ഞിട്ട് ഇതിൽ ചാടിയിട്ട് ഈ വെള്ളത്തിൽ ഇതിൽ മീനുണ്ട്. അതിന് കുളത്തൊക്കെ പാസിങ് ഉണ്ട്. നമ്മളെ കുളത്തൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അതിലെ തോട്ടൊക്കെ അങ്ങനെ പോവാണ്. കേട്ടിട്ടുണ്ടായിരുന്നു
കുരുമുളകിന്റെ ആവശ്യത്തിന് മരുന്നാണ് അതായത് ചുമ കഫക്കെട്ട് ഇങ്ങനെയുള്ളതിലൊക്കെ കൽക്കണ്ടി തിപ്പല്ലി പിന്നെ ഒക്കെ കൂട്ടി ചുക്ക് ഒക്കെ കൂട്ടി കൊടുക്കുന്നത് ഇത് ഇത് ഈ പരുവായി കഴിഞ്ഞാല് നല്ലോണമായി പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഫസ്റ്റ് കളറ് പിന്നെ പച്ചയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കളർ മാറ്റം വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ റെഡ് വരിക നമുക്ക് ഈ ലെവലില് പറിക്കത് മൂത്ത് പോയോ ഇല്ല അത് മൂത്ത് പോയിട്ടില്ല പക്ഷെ ഇത് അത് വേണ്ട ഉണക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും ഇങ്ങനെ ചെളുപ്പായിട്ട് ഇങ്ങനെ മാറും അപ്പോൾ പിന്നെ ഉണക്കാനൊക്കെ ഒരു ദിവസം വെയിൽ കമ്മിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇതാണ് ശരിക്കും എൻ്റെ യഥാർത്ഥ മൂപ്പതാണ് ഈ ലെവലിൽ അത് പറിച്ചിരിക്കുക ഇതിങ്ങനെ പഴുത്തു പോയാൽ വിത്തോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ ഇല്ലല്ലോ അത് അതിന് കണ്ണി മുറിച്ച് കിട്ടണം വളരെ റയറായിട്ട് കിട്ടിയെങ്കിലായി കണ്ണി മുറി കുരുമുളകിൻ്റെ അതേ പ്രകൃതിയാണ് കണ്ണി മുറിച്ച് കിട്ടുകയാണ് ചെയ്യുക ഒന്നുമില്ല തൊള്ളയിട്ട് കടിച്ചു നല്ല എരിണ്ടോ കേടില്ലാത്ത എരിയല്ലേ നല്ല എരി ഇത് ഇത് ചെടിയല്ലോ അതിങ്ങനെ വലുതായി വരുന്ന പ്രത്യേക മരത്തിൻ്റെ ഇലക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അത് ചെടി പ്രത്യേക സ്മെല്ല പണ്ട് പൊതുവൊക്കെ കൊതുവരുന്നതിനൊക്കെ പിച്ചിടലെന്നൊക്കെ പറയാം നമുക്ക് അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് ഓർക്കിഡ് ഐറ്റംസ് പെട്ട ചെടിയാണ് പിന്നെ ഇങ്ങനെ വന്നാൽ ഇതിൽ പ്രാക്കളുണ്ട് അതിൽ ഡയമണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ച് ചെറിയ പ്രാവ് തന്നെയാണ് പിന്നെ വേറെ വെറൈറ്റി പിന്നെ കോഴികളും പ്രാവൊക്കെ ഉണ്ടായിന് അതൊക്കെ അപ്പോൾ പൊതുവെ ഒന്ന് നിർത്തി വെച്ചാൽ നമുക്കൊന്ന് എന്താ സ്ഥിതി നോക്കിയിട്ട് കാലാവസ്ഥ നല്ല വലിയ ചേച്ചി കോഴികളൊക്കെ ഉണ്ടായിരുന്നു ആ എല്ലാ ഫീൽഡും നശിപ്പിക്കുന്നല്ല മനുഷ്യനാകെ സ്വന്തമില്ലാതായി നശിച്ചു ഏ ഇത് ഒരു വെറൈറ്റി ബാമ്പു ആണ് മുള തീരെ കട്ടി ഉണ്ടാവില്ല പിന്നെ കൊമ്പിന് മുള്ളും കൊമ്പും നോവും ഉണ്ടാവില്ല അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫോട്ടോ എടുക്കാൻ തന്നെ പറ്റില്ല കാര്യത്തിൽ ഷോട്ടിക്ക് പറ്റില്ല പക്ഷെ നല്ല രസമാണ് അത്രേ ഉള്ളൂ അത് സാധാ നമ്മളെ കാടുകളിലൊക്കെ ചുവട്ടിന്റെ ഒക്കത്തൊക്കെ ഉണ്ടാണ് ഓടല്ലേ ഓടമുളയാണത് ഒറിജിനൽ ഓടമുളയാണ് ഇങ്ങനെ കൊണ്ടായി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് പറഞ്ഞ നമ്മള് കോട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലേ പിയ്യന്മാരൊക്കെ അത് ഇതാണ് ഇതാണ് ചൈന പേര എന്നാണ് ഇതിന് പറയുന്നത് വേറെ എന്തെങ്കിലും പേര് ചിലപ്പോ ഉണ്ടാവും പക്ഷെ ചൈന പേര എന്നുള്ളതാണ് ഇത് കായ ഈ വലിപ്പം ഇത് ആയിട്ടില്ല ഒരു പുളി പുളി മധുരം കൂടി ഉള്ള ഒരു കായ തന്നെയാണ് ഇത് ഇതിന് കൂടുതൽ വലിപ്പം ഉണ്ടാവില്ല കേട്ടോ കായ ടേസ്റ്റ് ഉണ്ട് നമ്മള് മുന്തിരിപ്പേരന്റെ ലെവലിലുള്ള ഒരു ടേസ്റ്റ് ആണ് സാധനം അത് പോസ്റ്റാണ് ഈ വലിപ്പത്തില് പച്ചട തരൂല ഓർക്ക് വേറെ ഒന്നും കിട്ടാല്ലാത്തോണ്ടേ ഓലത് തരും നമ്മക്കായിട്ട് തരൂല ഈ വലിപ്പം വെക്കുള്ളൂ ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ആ വലിപ്പം വരെ ഉണ്ടാവും ഇതിന്റെയൊക്കെ തൈകൾ ഇവിടെ ഉണ്ടോ ഇതിപ്പല്ല ഉണ്ടായിന് കഴിഞ്ഞതാ അതെല്ലേ പെട്ടെന്ന് തീരുമ്പോ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഇവിടെ തന്നെ ഉണ്ടാക്കുവാണോ ഇല്ല നമുക്ക് തൈ നമുക്ക് കൊണ്ടുവരാം ഇതിപ്പം പുതിയൊരു മീന് വേറെ കൊണ്ടുപോയിട്ടുണ്ട് മൂപ്പര് ഭക്ഷണം ശരിക്കും ഇലയാണ് പിന്നെ ഗൗര എന്ന് പറഞ്ഞ മീൻ ഉണ്ടല്ലോ വാലുണ്ടാവും അടിക്ക് ഇങ്ങനെ ഇല ഭക്ഷണം കഴിക്കുക അതിൽ പെട്ടാണ് ആ മഞ്ഞ കണ്ടില്ലേ ആ മഞ്ഞ അതേമാതിരി ഇതിൽ ഫിലോപ്പ് അല്ലാതെ കറുപ്പ് കളർ രണ്ട് കളറാണ് ആ മീൻ വരുന്നത് രാവിലെ എത്ര മണിക്ക് ഇവരെ സംരക്ഷിക്കാറുണ്ട് ഇവന് രാവിലെ അതിരാവിലെ വിലക്കുള്ള ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഭക്ഷണം കൊടുക്കും
ബാക്കിയുള്ള സമയം ഓല് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കും. ഫുൾ ടൈം അപ്പൊ ഇവിടെ തന്നെയുണ്ട്. വീട്ടിൽ പോക്കൊക്കെ വീട്ടിൽ പോകും, പക്ഷെ ഇവിടെ ജോലിക്കാരായിട്ട് എപ്പോഴും ആളുണ്ടോ? ഞാന് ഏകദേശം വൈകുന്നേരമായ പോവും, രാവിലെ അതിരാവിലെ ഇവിടെ എത്തും. അല്ലാത്തപ്പോ ചെലപ്പോ എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ ഇവിടെ നിൽക്കുന്നുണ്ടാവും. വീട് എവിടെയാ? അരീക്കോട. അങ്ങനെ കണക്കൊന്നുമില്ല, പോളം തോന്നി അങ്ങനെ പോവും. അപ്പൊ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. 18 ഏക്കർ അല്ലേ, കണ്ടു തീരൂല. നല്ല ഒരു കാലാവസ്ഥ, നല്ല മഴയും, അതുകൊണ്ട് ഞാൻ ഏകദേശമൊക്കെ കുറച്ച് കണ്ടിട്ട് ഞാൻ നിർത്തി വച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡും കൂടെ നമുക്ക് ഈ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണുക. ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കുക, ആസ്വദിച്ച് പോവുക. അത്ര മാത്രം നമുക്ക് കാണാനുണ്ട്. ഇവിടെ മക്കളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അവരെ ഇങ്ങനെ വെറുതെ തുറന്നു വിട്ടാൽ മതി, ഗേറ്റിന് പുറത്ത് അവർ ചാടിപ്പോത്തില്ല. അവർ നടന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണുവാണെങ്കിൽ ഇവിടെ കൊറോണയുടെ പേടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാര്യം ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല, ഞാൻ കേട്ടില്ല. പക്ഷെ അത്രയും നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു ക്ലൈമറ്റും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.